ആലപ്പുഴയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സംഘടനാപരമായി പരിശോധിക്കേണ്ടവ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ജനങ്ങൾക്ക് അന്യമായ ഒന്നും പാർട്ടി അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലായാലും ഏത് ജില്ലയിലായാലും പാർട്ടി സംഘടനാപരമായി പരിശോധിക്കേണ്ടതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് പോകുന്നതല്ല സ്വീകരിക്കുക. അതിൽ ഏത് ജില്ലക്കും ഒഴിവില്ല, എല്ലാ ജില്ലക്കും ബാധകം. ജനങ്ങൾക്ക് അന്യമാകുന്ന ഒന്നിനെയും പാർട്ടി സ്വീകരിക്കുന്നതല്ല. അതൊക്കെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാനാവശ്യമായ നിലപാട് പാർട്ടി എന്ന രീതിയിൽ കൈകാര്യം ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. സി പി എമ്മിന് നാണക്കേടായി. ആലപ്പുഴയിലെ ലഹരിക്കടത്ത് കേസിൽ പ്രവർത്തകർ പ്രതികളായതോടെയാണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആലപ്പുഴ ജില്ലയുമായി കേന്ദ്രീകരിച്ച് വരുന്ന ലഹരി ഇടപാടുകൾ വലിയ തോതിൽ നാണക്കേടുണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. ഇന്ന് ഇതൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സെക്രട്ടേറിയറ്റിൽ ചർച്ചയുണ്ടായതായി മനസ്സിലാക്കുന്നു. എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയിലൂടെ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഷിഹാസ്, ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗവും കൗൺസിലറുമായ എ ഷാനവാസിൻ്റെ ലോറി നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടികൂടിയ സംഭവമാണ് ജില്ലയിലെ പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്നതിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുന്നത്. ആദ്യം ഏരിയ കമ്മിറ്റി ചേർന്ന് ഈ ഷാനവാസിനെതിരെ നടപടിയെടുക്കാൻ തയ്യാറായിരുന്നില്ല. അവിടെ ഏരിയ കമ്മിറ്റിയിലെ ഭൂരിപക്ഷവും ഷാനവാസിനൊപ്പമായിരുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലെ തുടർന്നാണ് ജില്ലാ സെക്രട്ടറി ചേർന്ന് ഷാനവാസിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. സൗത്ത് ഏരിയ കമ്മിറ്റിയിലും പോക്സോ വിഷയങ്ങളടക്കമുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ തെറ്റുതിരുത്തൽ നടപടി ഉണ്ടാകും. ഈ പാർട്ടിയുടെ നിലവിലുള്ള കാഴ്ചപ്പാടിന് അനുസൃതമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഗോവിന്ദൻ മാഷ് വ്യക്തമാക്കിയത്. അത് ആലപ്പുഴയിൽ നിന്ന് എന്ന് മാത്രമല്ല ഏതൊരു സ്ഥലത്തു നിന്നും തെറ്റായ പ്രവണതകൾ ഉണ്ടായാലും അതിനെയെല്ലാം വിട്ടുവീഴ്ചയില്ലാതെ നേരിടും നടപടിയെടുക്കുമെന്നാണ് ഗോവിന്ദൻ മാഷ് ഇവിടെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അതോടൊപ്പം ശ്രീജിത്ത്, സംസ്ഥാനം ഒന്നടങ്കം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു സംസ്ഥാന ജാഥയെക്കുറിച്ചും പറഞ്ഞിട്ട് അതോടൊപ്പം ഇ പി ജയരാജൻ വിഷയത്തിലും ഒരു പ്രതികരണം ഉണ്ടായി അല്ലേ? സി പി എം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര നയങ്ങൾ തുറന്നു കാട്ടുകയും സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഫെബ്രുവരി 20 മുതൽ മാർച്ച് 18 വരെ സംസ്ഥാന തലത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ എം വി ഗോവിന്ദനായിരിക്കും ഈ ജാഥ നയിക്കുക. എം സ്വരാജ്, പി കെ ബിജു അടക്കമുള്ള കെ ടി ജലീൽ, ജേക്ക് സി തോമസ് തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ഈ ജാഥയുടെ മുഴുവൻ സമയ അംഗങ്ങളായിരിക്കും. ജാഥ തീരുമാനമാണ് ഇന്ന് സെക്രട്ടറി കൈക്കൊണ്ട പ്രധാന തീരുമാനം. ഇതോടൊപ്പം തന്നെ ഇ പി ജയരാജൻ അവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ അദ്ദേഹം പാർട്ടിക്കകത്ത് സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന പ്രതികരണവും എം വി ഗോവിന്ദൻ നടത്തി. ഇന്ന് ഇ പി ജയരാജൻ പങ്കെടുത്തുകൊണ്ടുള്ള എൽ ഡി എഫ് യോഗമാണ് നടക്കുന്നത്. ഏതാണ്ട് 2 മാസത്തിന് ശേഷമാണ് എൽ ഡി എഫിൻ്റെ നേതൃയോഗം ഇപ്പോൾ ചേരുന്നത്.